നമസ്കാരം. കിട്ടിയതൊന്നും മതിയാകാതെ വീണ്ടും കേരളത്തെ വിമർശിച്ച് രംഗത്തെത്തിയിരിക്കുകയാണ് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ്. കേരളത്തിലും പശ്ചിമബംഗാളിലും രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുകയാണെന്നും രാജ്യത്ത് വേറെ എവിടെയാണ് ഇത്തരം സംഭവങ്ങൾ നടക്കുന്നത് എന്നും യോഗി ചോദിച്ചു. നേരത്തെ കേരളം ബംഗാൾ സംസ്ഥാനങ്ങൾക്കെതിരെ നടത്തിയ പരാമർശത്തെയും യോഗി ന്യായീകരിക്കുകയുണ്ടായി. ഈ ആളുകൾ ബംഗാളിൽ നിന്നു വന്ന ഇവിടെ അരാജകത്വം പ്രചരിപ്പിക്കുകയാണ്. അതിനാൽ കരുതലോടെ ഇരിക്കാൻ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ടത് അത്യാവശ്യമായിരുന്നു. നിങ്ങൾക്ക് ലഭിക്കുന്ന സുരക്ഷയും ബഹുമാനവും ഇല്ലാതാക്കാൻ ആളുകൾ വന്നിട്ടുണ്ടെന്നും അത് അനുവദിക്കരുതെന്നും മുന്നറിയിപ്പ് നൽകേണ്ടത് എന്റെ ഉത്തരവാദിത്തമായിരുന്നുവെന്ന് യോഗി പറഞ്ഞു. യു പിയിൽ രണ്ടാംഘട്ട പോളിംഗ് നടക്കുന്നതിന് മുന്നോടിയായാണ് യോഗിയുടെ പരാമർശം. ബംഗാളിൽ ഇലക്ഷൻ സമാധാനപരമായാണോ നടന്നത്? അടുത്തിടെ ബംഗാളിൽ വിധാൻസഭാ ഇലക്ഷൻ നടന്നു. ഇതിൽ ബി ജെ പി പ്രവർത്തകർ ആക്രമിക്കപ്പെട്ടു, ബൂത്തുകൾ പിടിച്ചടക്കപ്പെട്ടു, അരാജകത്വം അതിൻ്റെ ഉച്ചസ്ഥായിയിലായിരുന്നു, നിരവധി പേർ കൊല്ലപ്പെട്ടു. സമാന അവസ്ഥയാണ് കേരളത്തിലും. രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഈ രണ്ട് സംസ്ഥാനങ്ങളിലും നടക്കുന്നുണ്ട്. വേറെ എവിടെയാണ് ഇവ നടന്നത് എന്നും യോഗി ആദിത്യനാഥ് ചോദിച്ചു. ഉത്തർപ്രദേശ് കേരളമോ കാശ്മീരോ ബംഗാളോ ആവരുതെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യണമെന്ന് യോഗി ആദിത്യനാഥ് നേരത്തെ പറഞ്ഞിരുന്നു. ഒരു തെറ്റുപറ്റിയാൽ ഉത്തർപ്രദേശ് മറ്റൊരു കാശ്മീരോ കേരളമോ ബംഗാളോ ആയി തീരുമെന്ന് ആദ്യഘട്ട പോളിംഗ് തുടങ്ങുന്നതിന് തൊട്ടു മുൻപ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് മുന്നറിയിപ്പ് നൽകിയിരുന്നു. പിന്നാലെ യോഗി ആദിത്യനാഥിന് മറുപടിയുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു. യു പി കേരളമായി മാറിയാൽ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയരുമെന്നാണ് ഹിന്ദി ട്വീറ്റിലൂടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ യോഗിക്ക് നൽകിയ മറുപടി. മുഖ്യമന്ത്രി മാത്രമല്ല പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ കേരളത്തിലെ ബി ജെ പി ഒഴിച്ച മറ്റെല്ലാ മുന്നണി നേതാക്കളും യോഗിക്ക് മറുപടി നൽകിയിരുന്നു. കേരളത്തെ അപമാനിക്കാൻ ശ്രമിച്ച ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെ തുരുത്താൻ കേരളത്തിലെ ബി ജെ പി തയ്യാറാവണമെന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞിരുന്നു. ബി ജെ പിയെ തോൽപ്പിച്ചാൽ യു പിയിലെ ജീവിത നിലവാരം മെച്ചപ്പെടും. ലോകായുക്ത നിയമ ഭേദഗതി ഓർഡിനൻസിൽ സി പി ഐയുടെ അതിപ്രസരത്തിന് മറുപടി പറയേണ്ടതില്ലെന്നും കോടിയേരി പറഞ്ഞിരുന്നു. ഉത്തർപ്രദേശിലെ ജീവിത നിലവാരം മെച്ചപ്പെടണമെങ്കിൽ ബി ജെ പി തോൽക്കുക തന്നെ ചെയ്യണമെന്നാണ് കോടിയേരി ബാലകൃഷ്ണൻ തിരിച്ചടിച്ചത്. സർവമേഖലയിലും കേരളത്തിന് പിറകിലാണ് യു പി. കാട്ടുതീ നടക്കുന്ന ഉത്തർപ്രദേശ് യോഗി പറഞ്ഞതുപോലെ കേരളം തന്നെയാണ് ആകേണ്ടത്. മോശമായി ചിത്രീകരിക്കാനാണ് ശ്രമമെങ്കിൽ കേരളത്തിലെ ബി ജെ പി തന്നെ അവരെ തിരുത്താൻ മുന്നിട്ടിറങ്ങണം എന്നെല്ലാമായിരുന്നു കോടിയേരി പറഞ്ഞിരുന്നത്. ഇതിനെല്ലാം പുറമെയാണ് ഇപ്പോൾ വീണ്ടും വിമർശനവുമായി യോഗി ആദിത്യനാഥ് രംഗത്തെത്തിയിരിക്കുന്നത്. Like and subscribe to Channel Kerala. Channel Kerala, a channel by N.